ഹായ് ദോസ് നമസ്കാരം. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 21 ദിനം പുരുഷ വന്ധ്യത ഗുഡ് ബൈ. ബീജശേഷിയും ശക്തിയും കൂട്ടി കിടിലൻ ഉദ്ധാരണം. കരിക്ക് ചേർത്ത് ഒരു നാടൻ പ്രയോഗം. ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നത്. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നീളം നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു. കരിക്കിൻ വെള്ളത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഉദ്ധാരണത്തിന് അത്യാവശ്യമായ ഒന്നാണിത്. ഈ പ്രശ്ന പരിഹാരത്തിനുള്ള നല്ലൊരു ഇലക്ട്രോലൈറ്റായി പ്രവർത്തിക്കുന്ന ഇത് മസിലുകളുടെ കൃത്യമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഇതുവഴി പ്രശ്ന പരിഹാരവുമാകും. പുരുഷന്മാർക്കുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങളിൽ പ്രധാനമാണ് ബീജങ്ങളുടെ കുറവ് അഥവാ പുരുഷവന്ധ്യത. സമ്പുഷ്ടമായ ഒരു ആരോഗ്യദായകമായ പാനീയമാണ് കരിക്ക്. ഈ കരിക്ക് പുരുഷവന്ധ്യത പരിഹരിക്കാൻ നല്ലൊരു ഔഷധമാണ്. പക്ഷേ ഇത് വിധിപ്രകാരം ഉപയോഗിക്കണമെന്ന് മാത്രം. കരിക്കിൻ വെള്ളവും ഞെരിഞ്ഞിലും ചേർന്ന ഒരു ഔഷധ പ്രയോഗം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേയുള്ളൂ. ഇത് അടുപ്പിച്ച് 3 ആഴ്ച ചെയ്യണം. എന്നാൽ പൂർണ്ണ ഫലം ലഭിക്കുന്നതാണ്. ആദ്യമായി വേണ്ടത് നല്ല ഒരു ഇളം കരിക്കാണ്. ശേഷം കരിക്ക് വെള്ളം കുടിക്കാൻ മോന്തായം ചെത്തുന്നത് പോലെ കത്തിക്ക് വെട്ടിയൊരുക്കുക. കരിക്ക് ചെത്തുമ്പോൾ വീണ്ടും ആ ചെത്തിയ ഭാഗം കരിക്കിനോട് ചേർത്ത് അടച്ച് ഭദ്രമായി വെക്കാവുന്ന രീതിയിലായിരിക്കണം മേൽഭാഗത്ത് നിന്ന് മൂടി വട്ടത്തിൽ അടപ്പ് പോലെ വിടുവിക്കേണ്ടത്. അപ്പോൾ അതിൽ കാണുന്ന കരിക്കിൻ വെള്ളം ഒരിക്കലും പുറത്തേക്ക് വരാൻ പാടില്ല. ഇപ്രകാരം മേൽമൂടി ചെത്തിയ കരിക്കിലേക്ക് അല്പം ഞെരിഞ്ഞിൽ ഇടുക. അടപ്പുകൊണ്ട് പഴയപടി അടച്ച ശേഷം 5 മുതൽ 6 മണിക്കൂർ വരെ ഭദ്രമായി സൂക്ഷിക്കുക. ശേഷം മൂടി തുറന്ന് കുടിക്കുക. തലേന്ന് രാത്രി ഇതുപോലെ ചെയ്ത ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ സേവിച്ചാൽ വളരെ ഉത്തമമാണ്. ഈ പറഞ്ഞത് 21 ദിവസം മുടക്കം കൂടാതെ ചെയ്യേണ്ടതാണ്. ഈ പ്രയോഗം യാതൊരുവിധ ദോഷങ്ങളും ഇല്ലാത്തതാണ്. മാത്രമല്ല ചിലവ് കുറഞ്ഞതുമാണ്. ബീജത്തിന്റെ അളവ് കൂട്ടുമെന്ന് മാത്രമല്ല ആരോഗ്യകരമായ ബീജമായിരിക്കും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. ഞെരിഞ്ഞിൽ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. ഇതുകൊണ്ടാണ് ഇത് പുരുഷവന്ധ്യതയ്ക്ക് പരിഹാരമായി വർത്തിക്കുന്നത്. ബീജോൽപാദനത്തിലൂടെ ബീജങ്ങളുടെ എണ്ണം കൂട്ടാനും ഗുണം കൂടാനും ചലനശേഷി വർദ്ധിപ്പിക്കാനുമൊക്കെ തേങ്ങാവെള്ളം വളരെ ഫലപ്രദമാണ് എന്ന് ആയുർവേദം വിശദീകരിക്കുന്നുണ്ട്. മഗ്നീഷ്യം സമ്പുഷ്ടമായ ഒന്നുകൂടിയാണ് ഇത്. മഗ്നീഷ്യം രക്തപ്രവാഹം നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ഹൃദയത്തിന്റെ പമ്പിങ് കൃത്യമായി നടക്കുന്നത് ഉദ്ധാരണ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഉദ്ധാരണത്തിന് മസിലുകൾ അയയുന്നതും മുറുകുന്നതും ഏറെ അത്യാവശ്യമാണ്. കരിക്കിൻ വെള്ളത്തിലെ സോഡിയം ഈ പ്രത്യേക ആരോഗ്യ ഗുണത്തിന് സഹായിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ് ബീജങ്ങൾ കുറയുന്നത്. അമിത മൊബൈൽ ഉപയോഗം, ജങ്ക് ഫുഡ്, പുകവലി, മദ്യപാനം, ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ബീജങ്ങളുടെ എണ്ണം കുറയുന്നത്. അണുബാധ മുതൽ ഉയർന്ന താപനില വരെ ബീജത്തെ ബാധിക്കും. പുരുഷന്റെ ജനനേന്ദ്രിയ പരിസരങ്ങളിൽ നടത്തുന്ന ശസ്ത്രക്രിയ ബീജസംഖ്യയെ ബാധിക്കാം. ചിലരിൽ ബീജത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആന്റി സ്പേം ആന്റിബോഡി എന്ന പ്രതിരോധ വസ്തുവുമുണ്ട്. ബീജങ്ങളുടെ നാശത്തെ ഇത് ത്വരിതപ്പെടുത്തുന്നതാണ്. അധികം ഊഷ്മാവുള്ള ചുറ്റുപാടിൽ ജോലി ചെയ്യുന്നവരിൽ ബീജസംഖ്യ കുറയുന്നതായി കാണപ്പെടുന്നുണ്ട്. ബീജോൽപാദനത്തിന് ശരീര ഊഷ്മാവിനേക്കാളും കുറഞ്ഞ ഊഷ്മാവേ പാടുള്ളൂ എന്നതാണ് ഇതിന് കാരണം. അശുദ്ധമായ വായു ശ്വസിക്കുന്നത് പുരുഷവന്ധ്യതയ്ക്ക് കാരണമാകുന്നുവെന്ന് അടുത്തിടെ നടത്തിയ പഠനങ്ങൾ പറയുന്നുണ്ട്. ലാപ്ടോപ്പിൽ നിന്നും പുറത്തുവിടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് കിരണങ്ങളും ഇവിടെ വില്ലനാവുന്നുണ്ട്. വൈഫൈയുടെ ഉപയോഗവും സമാനമായ രീതിയിൽ അപകടമാണ്. മടിയിൽ വെച്ചുള്ള ലാപ്ടോപ്പ് ഉപയോഗം തീർത്തും ഒഴിവാക്കണം. അതുപോലെ പിസ്സ, ബർഗർ, ക്യാൻ ആഹാരങ്ങൾ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്ത സെഷനിൽ. ശുക്രിയ. ഫിർമിലങ്കി. ബൈ ബൈ.